എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പശുക്കളുടെ തീറ്റയെക്കുറിച്ചാണ്. ഈ തീറ്റപ്പുല്ല് ശേഖരിക്കാനായിട്ട് നമുക്ക് പുൽകൃഷി ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോവാം. പുൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം എന്ന് പറയുന്നത് തൊഴുത്തിനേക്കാളും താണ പ്രദേശമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ തൊഴുത്തിലെ വേസ്റ്റ് വാട്ടർ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, വേനൽക്കാലത്ത് ആവശ്യമെങ്കിൽ നമുക്ക് വെള്ളം അടിച്ചു കൊടുക്കാൻ പറ്റും. ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഇട സ്ഥലമാണ്. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ രണ്ട് ഇനത്തിലുള്ള തീറ്റപ്പുല്ല് ചെയ്തിട്ടുണ്ട്, CO3 CO4. നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന ഇനങ്ങളാണ്. ഈ പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ടില്ല, വേനൽക്കാലമായിട്ടും ന്യായമായ പച്ചപ്പുണ്ട്. അത് ചെത്തിക്കഴിഞ്ഞ് സ്കൂട്ടറിൽ നമ്മൾ കൊണ്ടുപോകുന്നു. സ്കൂട്ടറിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് സാമാന്യം ഭാരമുള്ള ഒരു കെട്ട് കൊണ്ടുപോകാം. സാധാരണ കൃഷിക്കാർ ഈ തീറ്റപ്പുല്ല് അതിങ്ങനെ അരിഞ്ഞുകൊണ്ട് പോയിട്ട് രണ്ടോ മൂന്നോ ആയിട്ട് മുറിച്ച് ആണ് പശുക്കൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പശുക്കൾ കുറേയെല്ലാം അതിൻ്റെ ചൂട് തിന്നത്തില്ല, അല്ലെങ്കിൽ വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളയും, അങ്ങനെ കുറേ വേസ്റ്റായി. നമ്മളിവിടെ ഈ പുല്ല് ചാഫ് കട്ടറിൽ അരിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഒട്ടും വേസ്റ്റ് ആവത്തില്ല, മാത്രമല്ല നല്ല ദഹനം ഉണ്ടാവും. തീറ്റപ്പുല്ലിനൊപ്പം ചേർത്ത് നൽകാവുന്ന ഏറ്റവും നല്ലൊരു തീറ്റയാണ് കൈതപ്പോള. സാധാരണ പൈനാപ്പിൾ കൃഷി നടത്തുന്നത് ഈ റബ്ബർ തോട്ടങ്ങളിലാണ്. റബ്ബർ ഒരു 4 വർഷമൊക്കെ ആകുമ്പോഴത്തേന് കൈത ആ തോട്ടത്തിൽ നിന്ന് പറിച്ച് മാറ്റി കളയണം. അങ്ങനെ പറിച്ച് കളയുന്ന കൈതയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഏകദേശം 50%, അതായത് പകുതി പുല്ലും പകുതി കൈതപ്പോളയും ആ ഒരു റേഷ്യോയിൽ നമ്മളിത് മെഷീനിൽ അരിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. കൈതപ്പോളയിൽ ധാരാളം ഫൈബറുണ്ട്. മെഷീനിൽ അരിഞ്ഞ് കൊടുക്കുന്നതുകൊണ്ട് മുള്ളും അതിൻ്റെ നാരും ഒന്നും പശുക്കൾക്ക് പ്രശ്നമാകുന്നില്ല. ഞങ്ങളുടെ അനുഭവത്തിൽ ഇതിൻ്റെ പാലിൻ്റെ ഗുണനിലവാരം വളരെയധികം നല്ലതാണ്. മാത്രമല്ല പശുക്കൾക്ക് നല്ല ശരീരപുഷ്ടി ഉണ്ടാവും. നല്ലൊരു തീറ്റയാണ്, പശുക്കളും വളരെ ഹാപ്പിയാണ്.